ബംഗാളിലെ പ്രശസ്തമായ വാദ്യോപകരണമാണ് ധാക്ക്. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകളിൽ ധാക്ക് ഉപയോഗിച്ചത് ഉമാദാസാണ്. നിരവധി പെൺകരുത്തുകൾക്ക് മാതൃകയായ ഉമാദാസിനെ പരിചയപ്പെടാം. ബംഗാളിലെ പ്രശസ്ത ഉത്സവമായ ദുർഗാപൂജ ധാക്കിന്റെ താളമില്ലാതെ പൂർണ്ണമാകില്ല. നൂറോളം വർഷങ്ങളായി ഇത് അവതരിപ്പിക്കാനുള്ള അവകാശം പുരുഷന്മാർക്കായിരുന്നു. ഇവർ ധാക്കികൾ എന്നറിയപ്പെട്ടു. എന്നാൽ ഇതിലൊരു മാറ്റം വരുത്തണമെന്ന് ഉമാദാസ് കരുതി. ഇവരുടെ ഇടയിലേക്കാണ് ഇന്ത്യയിലെ ആദ്യ സ്ത്രീ ധാക്കിയായി ഉമാദാസ് എത്തിയത്. 15 മുതൽ 20 കിലോ വരെയാണ് ധാക്കിന്റെ ഭാരം. ഭാരം മൂലം കൈകാലുകളിലും തോളിലുമൊക്കെ കഠിന വേദന ഉണ്ടാകാറുണ്ടെന്ന് ഉമാദാസ് പറയുന്നു. പക്ഷേ അതിനെയെല്ലാം മറികടന്നു ഈ സ്ത്രീ. ഉച്ചത്തിലുള്ള ശബ്ദം ഗ്രാമത്തിലുള്ളവരുടെ എതിർപ്പിനിടയാക്കി. എന്നാൽ അവിടെയും തോറ്റുകൊടുത്തില്ല ഈ പെൺകരുത്ത്. ഒടുവിൽ ആൾതാമസമില്ലാത്ത ഒരിടം കണ്ടെത്തി. 20 കിലോമീറ്റർ അകലെ 20 കിലോ ഭാരം ചുമന്ന് അവിടെ എത്തി ഈ പെൺകരുത്ത്. തന്റെ ആഗ്രഹം ഭർത്തൃപിതാവായ ധാക്കി വിദ്വാനായ ഗോകുൽ ചന്ദ്രദാസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉമ്മയ്ക്ക് കരുത്തേകി. പിന്നീട് അദ്ദേഹമായിരുന്നു ഉമ്മയുടെ ഗുരുവും മാർഗദർശിയുമെല്ലാം. ചുറ്റുമുള്ള ആരും സ്ത്രീകൾ ധാക്കി ഉപയോഗിച്ചിരുന്നത് അംഗീകരിച്ചില്ല. പക്ഷേ ഉമ്മയിലൂടെ ആ ചരിത്രം വഴിമാറി. ഭാര്യ, അമ്മ എന്നിങ്ങനെയുള്ള വേഷങ്ങൾക്കൊപ്പം ധാക്കിയായും ഒരു സ്ത്രീക്ക് മുന്നേറാനാകുമെന്ന് ഉമ്മ തെളിയിച്ചു. തുടക്കത്തിൽ 6 സ്ത്രീകളായിരുന്നു ഉമ്മയ്ക്ക് കൂട്ടായി എത്തിയത്. പിന്നീട് അത് 60 ആയി. അങ്ങനെ വളർന്നു ധാക്കിക്ക് കൂട്ടായി എത്തിയ സ്ത്രീകളുടെ എണ്ണം. ഉമ്മ അഭിമാനിക്കുന്നു ഒരു ധാക്കിയായതിൽ. എപ്പോഴാണോ നിങ്ങൾക്ക് സ്വപ്നങ്ങളുള്ളത്, ആ സ്വപ്നങ്ങൾക്ക് ഒന്നും തടസ്സമാകില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടി. ന്യൂസ് ഡെസ്ക്, 24.